ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്നാക്കിൻ്റെ പേരാണ് എഗ് പഫ്സ് ഇൻ സമൂസ ഷീറ്റോ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ആദ്യം. അപ്പോൾ അതിലേക്ക് ഇതാ ഉള്ളി കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും പിന്നെ മുളക് ചുവപ്പ് മുളകും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ വാടുന്ന വരേക്കും, വാടിയതിന് ശേഷം അതിലേക്ക് നമുക്കൊന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനായിട്ട് എല്ലാം പാകത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമൂസ എഗ് പഫ്സ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ സമൂസ ഷീറ്റോണ് ഉണ്ടാക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇഫ്താറിനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനായിട്ട് എല്ലാം കറക്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അളവൊന്നും കറക്റ്റ് പറയുന്നില്ല, എല്ലാവർക്കും ഒരളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മസാല ഉണ്ടാക്കുന്നുള്ളൂ. കുറേ ആളുകളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുറേ ഉണ്ടാക്കേണ്ടി വരില്ലേ. നമ്മളെ വീട്ടിലാകെ 4 പേരുണ്ടായതുകൊണ്ട് കുറച്ച് ഇടണുള്ളൂ. അങ്ങനെ അതിലേക്ക് ഇഞ്ചിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാൻ വെക്കും കേട്ടോ. അത് ഉമ്മമ്മേൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച ഉമ്മമ്മ. അത് നമ്മൾ എന്ത് ചെയ്യുക, മസാലയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പോലിന് പകരം ഇഞ്ചി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയാൽ നമ്മുടെ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇനി മുട്ട പിഴിഞ്ഞത് നമ്മൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ നടും മുറിച്ചിട്ട് ചെറിയ കുഞ്ഞ് കഷ്ണാക്കി വെക്കും. എന്നിട്ട് നമ്മുടെ സമൂസ ഷീറ്റ് ഇതാ നമ്മൾ ഇങ്ങനെ പ്ലസ് പോലെ വെക്കും കേട്ടോ. ആദ്യം നീളത്തിലൊന്ന് വെക്കും, പിന്നെ നേരെ ഒന്ന് വെക്കും. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മസാല വെക്കും. എന്നിട്ട് നമ്മൾ മുട്ട പിഴിഞ്ഞത് കഷ്ണം മുറിച്ചത് ആ മസാലയുടെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ മഞ്ഞ മൂടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു പഫ്സിൻ്റെ ഷേപ്പിലായിട്ട് നമ്മുടെ മൈദ മാവ് കൊണ്ട് പശ പോലെ ഇതാക്കിയിട്ട് ഒട്ടിച്ചിട്ട് ഒരു പഫ്സ് ഷേപ്പിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. കറക്റ്റ് പഫ്സിൻ്റെ ഷേപ്പിലായില്ലെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളൊരു പഫ്സ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ കണ്ട പോലെ ട്രൈ ചെയ്താ കേട്ടോ. ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഉമ്മച്ചീൻ്റെ പരീക്ഷണമാണ്. എന്നാലും ഉമ്മച്ചീൻ്റെ ഈ ഒരു സ്നാക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ നോമ്പിനെ ട്രൈ ചെയ്തത്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പഫ്സ് ഷേപ്പിലായിട്ട് ഇങ്ങനെ മസാല വെച്ച് മുട്ട വെച്ച് റെഡിയാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കറക്റ്റ് പഫ്സിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. സമൂസ ഷീറ്റുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മളെ പഫ്സ് ഇതാ ഓരോന്നായിട്ട് നമ്മളിതാ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ അടിപൊളി എഗ് പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പ് പറക്കുമ്പോൾ ഈ ഒരു പൊരിക്കടി നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ക്രിസ്പിയാണ് ഗൈസ്, നല്ല സോഫ്റ്റും ക്രിസ്പിയാണ്. പഫ്സിൻ്റെ ഒക്കെ അതേമാതിരി തന്നെ സോസും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ കയ്യിൽ സോസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇങ്ങനെയാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.